നമസ്കാരം, ഫിൽമി വീട് മലയാളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന അവാർഡിന് പിന്നാലെയായി ദേശീയ അവാർഡ് പ്രഖ്യാപനവും എത്താറുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാരണം ഇത്തവണ വൈകിയാണ് ദേശീയ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായി പ്രകാശ് ജാവ്ദേക്കറിനെ നിയമിച്ചതിന് പിന്നാലെയാണ് പുരസ്കാര പ്രഖ്യാപനവും അധികം വൈകാതെ തന്നെ നടന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും എത്തിയിട്ടുള്ളത്. മമ്മൂട്ടിയിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം കേരളത്തിലേക്ക് എത്തുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. രാമിനൊപ്പമുള്ള വരവ് വെറുതെയാവില്ലെന്നാണ് ആരാധകരുടെ അഭിപ്രായം. റിലീസിന് മുൻപ് തന്നെ തരംഗമായി മാറിയിരുന്നു പേരൻപ്. നിരവധി ചലച്ചിത്രമേളകളിൽ മാറ്റിവെച്ച സിനിമയ്ക്ക് മികച്ച നിരൂപക പ്രശംസയായിരുന്നു ലഭിച്ചത്. നേരത്തെ 3 തവണ മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ചിരുന്നു. 19 തവണ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം പാഴായി പോവുകയായിരുന്നു. 1989, 1994, 1999 ഈ വർഷങ്ങളിലായാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. മോഹൻലാലിനാണ് കൂടുതൽ തവണ പുരസ്കാരമെങ്കിലും മികച്ച നടനെന്ന വിഭാഗത്തിൽ 2 തവണയാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. മമ്മൂട്ടിയുടെ കരിയർ ബ്രേക്ക് സിനിമയായി മാറിയ പേരൻപിലൂടെ അദ്ദേഹത്തിന് ദേശീയ അവാർഡും ലഭിക്കുമോ എന്നറിയാനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. മികച്ച നടനുള്ള നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടെന്നും ആ ലിസ്റ്റിൽ മമ്മൂക്കയുണ്ടോ എന്നുമായിരുന്നു ആരാധകർ ചോദിച്ചിരുന്നത്. നിരവധി പേരാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്നത്. ഗജരാജ് റാവു, ഋഷി കപൂർ, രാജ്കുമാർ റാവു തുടങ്ങിയവരും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മമ്മൂട്ടി ലിസ്റ്റിലുണ്ടെന്നറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. എന്നാൽ അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്ന ആശങ്കയും ആരാധകരെ അലട്ടുന്നുണ്ട്. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലൂടെ സൗബിൻ ഷാഹിറും കാർബണിലൂടെ ഫഹദ് ഫാസിലും ഒടിയനിലൂടെ മോഹൻലാലും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. മികച്ച നടനായി പരിഗണിച്ചില്ലെങ്കിൽ പ്രത്യേക പരാമർശത്തിനായി സൗബിനെ പരിഗണിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. ഇത്തവണ സംസ്ഥാന അവാർഡിൽ സൗബിൻ തിളങ്ങിയിരുന്നു. അഭിനയത്തിലും സംവിധാനത്തിലും ഒരുപോലെ മികവ് തെളിയിച്ച സൗബിനും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു. മമ്മൂട്ടിയെ കൂടാതെ സാധന, സംവിധായകൻ റാം, മികച്ച സിനിമ തുടങ്ങിയ വിഭാഗങ്ങളിലും പേരൻപ് മാറ്റുരയ്ക്കുന്നുണ്ട്. നേരത്തെ തങ്കമീൻകൾ എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് സാധന. പേരൻപിലെ പാപ്പയിലൂടെ താരത്തെ തേടി 2-ാമത്തെ പുരസ്കാരം എത്തുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും അരങ്ങേറുന്നുണ്ട്. മികച്ച നടനായി മമ്മൂട്ടിയാണ് ആരാധകർ വിലയിരുത്തുന്നത്. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ഫലിക്കാറില്ല. നേരത്തെ നിരവധി തവണ മമ്മൂട്ടി ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുണ്ടോ എങ്കിലിനി നോക്കേണ്ടെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയാറുള്ളത്. കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് പുരസ്കാരം നഷ്ടമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും അത്തരത്തിലാവുമോ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നാണ് ആരാധകരുടെ ചോദ്യം. സിനിമാ ലോകവും പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങളിൽ ഒന്നുകൂടിയാണിത്. തിരഞ്ഞെടുപ്പിനെ തുടർന്നാണ് പുരസ്കാര പ്രഖ്യാപനം വൈകിയത്. ആരൊക്കെയായിരിക്കും ഇത്തവണ തിളങ്ങുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി മമ്മൂട്ടിക്ക് തമിഴിൽ നിന്നാണ് നോമിനേഷൻ ഉള്ളത്. വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം തമിഴിലെത്തിയത്. തെലുങ്ക് ചിത്രമായ യാത്രയുടെ സെൻസറിംഗ് പൂർത്തിയായത് 2019. അതിനാൽ ഈ ചിത്രത്തെ പരിഗണിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീറ്റ് മലയാളം സന്ദർശിക്കും.